ഞാൻ ഗന്ധർവൻ ഭൂമിയിലെ സുന്ദരികളായ കന്യകമാരെ പ്രണയിച്ച് പരാഗണം നടത്തി ശാപമോക്ഷം നേടാൻ ഭൂമിയിലെത്തിയവൻ, പല്ലിയാവാനും പഴുതാരയാവാനും വേണമെങ്കിൽ പട്ടിണി കിടക്കാനും കഴിവുള്ളവൻ, ഞാൻ ഗന്ധർവൻ. വരാനല്ലേ പറഞ്ഞത്? എന്നെ അങ്ങോട്ട് വലിക്കില്ലേ? വലിക്കരുതെന്ന്. തള്ളെപ്പൊയ്ക്കോ, എന്റെ കൈവാക്കിന് വന്ന് നിൽക്കരുത്. ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് മാർക്കറ്റിൽ നല്ല വില കിട്ടും. അയ്യോ, എന്റെ മാർക്കറ്റൊക്കെ പാട്ടേ ഇടിഞ്ഞു പോയടാ. തള്ളയോടല്ല പറഞ്ഞത്, ഞാൻ മീനോടാണ് പറഞ്ഞത്. അതെ, മീൻ വല്ലതും കിട്ടിയോടാ? 12 മണിക്ക് ഇരുന്നതാണ്, 2 ചാളയും 3 നത്തോലിയും കിട്ടി. കൊള്ളാടാ, നീയാടാ ആൺകുട്ടി. ഇപ്പൊ 12:05, 5 മിനിറ്റ് കൊണ്ട് നീ 5 മീനെ പിടിച്ചല്ലോടാ. പോതല്ലേ അവിടുന്ന്. കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി 12 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാന്ന്. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ, ചൂണ്ടയ്ക്ക് നല്ല കൊത്തുള്ള സ്ഥലമാണല്ലോ. ആട്ടെ, നീ എന്താ ഇരയിട്ടത്? ഇരയൊന്നും ഇട്ടില്ല, ചൂണ്ട മാത്രം. എന്നാ നിനക്ക് കിട്ടും ഏറ്റവും വലുത്. കൊത്തി 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 നിന്റെ തള്ളയാടാ. കടിച്ചു വലിക്കാൻ ഇന്നാ പിടിച്ചോ. അമ്മേ, ഞാൻ തള്ളയോടല്ല കടിച്ചു വലിക്കാൻ പറഞ്ഞത്, മീനോടാണ്. കിട്ടിപ്പോയി. പാവ തിമിംഗലത്തിന്റെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന പാവയാണെന്ന് തോന്നുന്നു. ഈ പാവ എന്റെ കുഞ്ഞുമകൾ സൂസിക്ക് കൊടുക്കാനാണ്. ഇതുകൊണ്ട് കൊടുക്കാൻ ഞാൻ ഹവാ ബീച്ച് പോയി ചൂണ്ടയിട്ടിട്ട് വരാം. അവൾ അങ്ങനെ ഇപ്പൊ പാവ വെച്ച് കളിക്കണ്ട. പാവ കളിക്കണ്ട പ്രായമൊക്കെ കഴിഞ്ഞ്. ഈ സാധനം എങ്ങോട്ടെങ്കിലും എടുത്തെങ്കിൽ എറിഞ്ഞാലോ. പോരുന്ന് സൂസി, നീ എന്താ വൈകിയത്? നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിക്കരുത്. അമ്മ പറഞ്ഞിട്ട് ടാറിങ് പണിക്ക് പോകുവേ വേണ്ടെന്ന്. പിന്നെ എന്തിനാടി കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എത്ര നാളാണ് പട്ടിണി കിടക്കുന്നത്? ഈ കൂടുതലൊന്നും സംസാരിക്കാതെ ആ വീപ്പയിലിരിക്കുന്ന ടാറെടുത്ത് മിറ്റിലേക്ക് ഒഴി. ഞാൻ പുറകിലത്തെ ഷെഡിലേക്കൊന്ന് പോയിട്ട് വരാം. അയ്യോടാ, ഇത് മൊത്തം ടാറ് പറ്റിയിരിക്കുവാണല്ലോ. ആ കണ്ണിലിട്ട് ഉത്താത പെണ്ണെ. ആരാത്? ഞാൻ ഗന്ധർവൻ. ഞാൻ കാട്ടാക്കട സൂസി. ഞാൻ ദേവലോകത്ത് നിന്ന് വരുന്നു. ഞാൻ ലക്ഷം വീട് കോളനിയിൽ നിന്ന് വരുന്നു. ഞാൻ ദേവേന്ദ്ര സദസ്സിലെ ട്രാക്ക് ഗായകനാണ്. ഞാൻ ശശിമേശ്വരിയുടെ സൈറ്റിലെ ഷൗവലി കുത്തുകാരിയാ. ധൈര്യം ഉണ്ട്, നേരിട്ട് പാടാ. അങ്ങനെയാണെങ്കിൽ നിന്റെ അത്യാഗ്രഹം പോലെ തന്നെ സംഭവിക്കട്ടെ. ഗന്ധർവൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അയ്യോ, ഞാൻ ഗന്ധർവനല്ല, പിന്നെ ഞാനാണ് ബ്രോക്കർ. സ്മോക്കറോ? അതെ, ഞാൻ പുകച്ചാലേ പുള്ളി പുറത്ത് കാണത്തുള്ളൂ, അല്ല പ്രത്യക്ഷപ്പെടത്തുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, ചപ്പും ചവറും എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങ് പുകയ്ക്ക് അയാൾ വരട്ടെന്ന്. അയ്യോ ദൈവമേ, ഈ പണ്ടാരെ എന്റെ പുക കണ്ടിട്ട് ഇനി പുകയത്തുള്ളോ? ആ, അങ്ങനെ പുകയട്ടെ. അപ്പൊ അങ്ങാണ് ഗന്ധർവനല്ലേ? എനിക്ക് ഗന്ധർവനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓഹോ, അങ്ങെന്തിനാ എപ്പോഴും എപ്പോഴും ഭൂമിയിലേക്ക് വരുന്നേ? ശാപമോക്ഷം കിട്ടാൻ. അതെങ്ങനെ കിട്ടും? അതെങ്ങനെ കിട്ടുന്നു? അതായത് സൂസി, ഈ ഭൂമിയിലെ സുന്ദരിമാരെ ആദ്യ ദർശനത്തിൽ തന്നെ സമാഗമം നടത്തി ഒരു വണ്ടായിട്ട് തിരിച്ചു പറന്നു പോണം. എന്റെ അടുത്ത് വണ്ടായി വന്നാൽ നിന്റെ മണ്ടയടിച്ച് ഞാൻ പൊട്ടിക്കും. ആദ്യം കോളേജുകാരെ വിളിച്ച് രജിസ്റ്റർ മാരേജ്, എന്നിട്ട് മതി ഈ സമാഗമം. അയ്യോ, അത് മാത്രം നടക്കത്തില്ല. എന്റെ മുതലാളി ദേവേന്ദ്രന്റെ കൽപ്പനയിൽ ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ലെന്ന്. പിന്നെ എന്തുവാ പറഞ്ഞേക്കുന്നേ? വരിക, സമാഗമം നടത്തുക, പോവുക. പ്രിയേ, നിന്നെ എനിക്ക് നന്നായി ബോധിച്ചു. സത്യമാണോ അണ്ണാ? പിന്നെ സത്യം. എന്നാ നമുക്ക് അടിച്ചു പൊളിക്കാം. ഇടി അടിച്ചു പൊളിക്കാൻ വരട്ടെ. ഇടി ഈ രൂപത്തിൽ ഞാൻ നടന്നാൽ ഇന്ദ്രൻ എന്നെ പിടികൂടും. അതുമല്ല, വല്ല സീരിയലുകാരും കണ്ട എന്നെ പിടിച്ചോണ്ട് പോകുന്നു. എന്റെ പൊന്നണ്ണാ പോവല്ലേ, 10 വർഷം കഴിഞ്ഞേ പിന്നെ അണ്ണന് സ്വർഗലോകം കാണാൻ പറ്റത്തുള്ളൂ. ഇടി പിന്നെ ഞാൻ ഏത് രൂപത്തിലാണ് ഇവിടെ ജീവിക്കേണ്ടത്? അണ്ണൻ സുന്ദരനായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കും. ഇടി ഇതൊന്നും ഇന്ദ്രന്റെ കൽപ്പന ഇല്ലാത്തതാന്ന്. എങ്ങനെയെങ്കിലും ഒരു ജീവിതം ഒപ്പിച്ചെടുക്കാൻ തുടങ്ങുമ്പോളാ അങ്ങേരുടെ ഒരു ഇന്ദ്രനും കുന്ദ്രനും ഒക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, എങ്കിൽ ഞാൻ സുന്ദരനായ ഒരു മനുഷ്യനാവാം. മറ്റേ സ്മോക്കർ അടിക്കുന്നവൻ എന്തേടി? എന്തിനാവൻ? ഓ, എനിക്ക് പുകയില്ലാതെ കോസ്റ്റ്യൂം മാറാൻ പറ്റത്തില്ലെന്ന്. അണ്ണ എന്നെ വിളിച്ചോ. അണ്ണ, നീ എവിടെ ആയിരുന്നടാ? നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുക കിട്ടിയില്ലേ? എനിക്ക് 2 പുക എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് മാറിയതാന്ന്. അമ്മേ, അടിക്കടാ പോക. ഓ, ഞാൻ ഈ പുകപ്പണി അങ്ങ് മടുത്ത്. ആ, ഇനി എന്നാണാവോ ഞാനൊരു സമാഗമൊക്കെ നടത്തുന്നത്. സമയമാകുമ്പോൾ നിനക്ക് സമാഗമം നടത്താനുള്ള അവസരം ഉണ്ടാകും. നീ ഇപ്പൊ പോകേടി. അപ്പൊ സൂസി ഒരു സുന്ദരനായ മനുഷ്യൻ. ഓക്കെ വന്നേ. അയ്യോടെ ഇത് കുഞ്ചാക്കോബോബൻ തന്നെ. എന്നാ പിന്നെ തുടങ്ങല്ലേ? എന്ത് പിന്നെ ഒന്നും അറിയാത്ത പോലെ. എന്ത് വാടി? സമാഗമം. ആ എന്നാ വാ അടിച്ചു പൊളിക്കാം. 216 312 നമ്പർ ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അയ്യോ ഇന്ദ്രന്റെ ഓഫീസിലെ മെസ്സേജ്. നല്ല മൂടായിട്ട് വരുമായിരുന്നു. നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. സത്യമായിട്ട് ഞാൻ പിടിച്ചില്ലണ്ട, പിടിക്കാൻ പോന്നേ ഉള്ളൂ. ഗന്ധർവ നിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം നീ വാടകയ്ക്ക് കൊടുത്തു അല്ലേ? ഇതിനൊക്കെ ദേവലോകത്തെ കോസ്റ്റ്യൂമർ അബ്ബാസിക്കയോട് മറുപടി പറഞ്ഞേ പറ്റൂ. ഗന്ധർവ തിരിച്ചു വരാൻ. ഇന്ദ്രനാ വിളിക്കുന്നത്. തിരിച്ചു വരാൻ. പട്ടിപുല്ല് തിന്നത്തൂല്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കത്തൂല്ല. നാശം. മെസ്സേജ് വന്നില്ലണ്ണ. പോവാം. പുകയടിക്കട്ടെ? ആ പുകയടിച്ചു അടിച്ചു. പിന്നെ സൂസി ഞാൻ ഇനിയും പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഈ മന്ത്രം നോക്കി വായിച്ചാൽ മതി. ഞാൻ അപ്പൊ പ്രത്യക്ഷപ്പെടും. ഓക്കെ അപ്പൊ സൂസി ടാറ്റ. വന്നത് വെറുതെ ആയി പോയി അല്ലേ? എന്താടി ഇന്ന് പണിയൊന്നുമില്ലേ? അമ്മൂമ്മേ ഈ ഗന്ധർവൻ എന്ന് പറഞ്ഞ ആരാ അമ്മൂമ്മേ? കെ.ജെ. യേശുദാസ്. ഓ അത് പാട്ടുപാടുന്ന ഗന്ധർവനല്ലേ? ഈ പുകയും ബഹളവും ഒക്കെ ആയിട്ട് വരികയല്ലേ? ഓ അതോ കൊച്ചി കോർപ്പറേഷനിൽ കൊതുകിന് പുകയടിക്കാൻ വരുന്ന ചന്ദ്രൻ. പിന്നെ വേറൊരു ഗന്ധർവനുണ്ട്, പെൺകുട്ടികളെ പോലെ പുറകോട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി തലയിൽ LED ബൾബും ഒക്കെ ഫിറ്റ് ചെയ്ത് വരുന്നൊരു ഗന്ധർവൻ. അവന്റെ കയ്യിൽ പെട്ടാൽ പീഡന ഉറപ്പാ. പണ്ടൊരു ഗന്ധർവൻ എന്നെ ഒന്ന് വളയ്ക്കാൻ നോക്കിയതാ. എന്നിട്ട് അമ്മൂമ്മ വളഞ്ഞോ? ഇല്ലടി, എന്റെ നട്ടല്ലൊടിഞ്ഞ് കമ്പിയിട്ടേക്കുവല്ലേ, പിന്നെങ്ങനെ വളയാനാ? അയ്യോ ദേ കണ്ട്രാക്ക് വരുന്നു. നീ സൂക്ഷിച്ചോ, ഇയാൾക്കും ഗന്ധർവന്റെ അതേ സ്വഭാവമാണ്. എന്താ ഗന്ധർവനെ പറ്റി ഒരു സംസാരം? എല്ലാരും പറയുന്നു ഞാനൊരു ഗന്ധർവനാണെന്ന്. ഓ കാട്ടുഗന്ധർവൻ. ഈ തള്ള എന്റെ നിന്ന് മേടിക്കും. എന്തായത്? അതിങ്ങനെ തന്നെ. അയ്യോ അണ്ണാ അത് വായിക്കരുത്. എന്താ വായിച്ചാല്? അത്തല പുത്തല തവളാത്തി തുക്കുമരപ്പിൻ ചൂളാത്തി ഒരയും മണ്ണ് വിളക്കൂതി ഫൂ ഫൂ ഫൂ. ആരായി പുകയും ബഹളമൊക്കെ ആയിട്ട് വരുന്നേ? ഞാൻ ഗന്ധർവൻ. അപ്പം നീയാണ് നാട്ടിലുള്ള പെൺപിള്ളേരെല്ലാം വായി നോക്കി നടക്കുന്ന ഗന്ധർവൻ? നിനക്കില്ലടാ അമ്മയും പെങ്ങന്മാരും. ഏതാ ഈ തള്ള? നിന്റെ അപ്പൂപ്പനോട് ചോദിച്ചാ മതി, അങ്ങേർക്കറിയാം എന്നെ. എന്താടാ നിന്റെ പണി? ഞാൻ ഇന്ദ്രന്റെ സദസ്സിലെ പാട്ടിസ്റ്റാ. ഞാൻ എന്റെ ട്രൂപ്പിലെ ഫ്ലൂട്ടിസ്റ്റാ. എന്റെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുതരില്ല. നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട, അവൾക്കാരെയാ ഇഷ്ടമെന്ന് അവളോട് തന്നെ ചോദിക്കാം. അതെ മോളെ, നിനക്കാരെയാ ഇഷ്ടം? എനിക്ക് പെണ്ണുങ്ങളെ വായി നോക്കുന്ന കണ്ട്രാക്കിനെ വേണ്ട, എനിക്ക് ഗന്ധർവനെ മതി. മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത് കാര്യം? ഈ ഗന്ധർവന്മാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ടൊരു അംഗനവാടി തുടങ്ങാമായിരുന്നു. ആ പോയത് പോയി. എന്തായാലും അമ്മൂമ്മ വാ. ഇടതാ എന്റെ കയ്യിന്ന്. ഓ അതും പോയി. ആ അപ്പൊ ഞാൻ സെക്യൂരിറ്റിയുടെ കണ്ണും വെട്ടിച്ചാ വന്നത്. ഇന്ദ്രൻ പിടിക്കും മുമ്പ് നമുക്ക് അടിച്ചു പൊളിക്കാം. ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നീ മതിൽ ചാടി പോണത് സെക്യൂരിറ്റി കണ്ടതാ. പെട്ടെന്ന് വന്നില്ലെങ്കിൽ നിന്റെ ചെവിക്കല്ല് തല്ലി പൊട്ടിക്കും. ഓ ഇന്ദ്രന്റെ ഓഫീസിലെ മെസ്സേജാ. എനിക്ക് പോയേ പറ്റൂ. ഓ നിങ്ങളെ കൂടെ മാറിയെന്ന് ഞാൻ ചോദിക്കാം. എന്തിനാണ് നിനക്കെതിരെ കലിപ്പ്? ഇന്ദ്രൻ കുന്ദ്രൻ. ഓ എന്റെ പൊന്നു ഞാൻ നീ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കി. അല്ല പിന്നെ അവന്റെ ഒരു അസരീരി ഉസരീരി. എന്റെ പൊന്നു സൂസി നീ പറയുന്ന പോലെ അല്ല. ഞാൻ ദേവലോകത്ത് എന്നിലേക്ക് എന്റെ പെർമിറ്റ് കട്ടാക്കുമെന്ന്. ഓ എന്തുവാ ഇത്ര ധൃതി? എനിക്ക് പോയിട്ട് സോമരസം ഉണ്ടാക്കാനുള്ളതാണ്. സോമരസോ? അതെന്തുവാ? കള്ളവാറ്റ്. അണ്ണാ കൊഴപ്പോയെന്ന് തോന്നുന്നു. പുകയടിക്കട്ടെ, നമുക്ക് പോവാം. അയ്യോ ഒരു പുക. അണ്ണാ യവനൊരു പണിയില്ല അണ്ണ. ഇന്ദ്രന്റെ കണ്ണു വെട്ടിക്കാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, അണ്ണ സ്ത്രീ വേഷം കെട്ടുക. അത് കൊള്ളാം. എന്നാ പിന്നെ അണ്ണൻ പുറകിലത്തെ ഷെഡിലോട്ട് ചെല്ല്. അവിടെ എന്റെ ഒരു മാക്സി ഇരിപ്പുണ്ട്, അതെടുത്തിട്ടുണ്ട് വാ. എന്നാ അടിക്കടാ പുക. ആ പുകയൊക്കെ തീർന്നു പോയി, നമുക്ക് ഓടിപ്പോകാം. മോളെ ഞാൻ തന്ന പവാപ്പ് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എവിടെയാ പവാപ്പ്? കമോൺ ടെൽ മീ. അത് ആ പവ മാക്സി മാറാൻ പോയിരിക്കുവാ. ബാറ്ററി മാറുന്ന പാവയെന്ന് കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഈ മാക്സി മാറുന്ന പാവയെന്ന് കേൾക്കുന്നത്. സൂസി ഒരൽപ്പം വെള്ളം എന്റെ പെങ്ങടെ പുറകിൽ നടന്ന് വെള്ളം ഇറക്കുന്നതും പോരാഞ്ഞിട്ട് എന്റെ മുന്നിൽ നിന്ന് വെള്ളം ചോദിക്കുന്നു. കടക്കടാ പുറത്ത്. സത്യം പറഞ്ഞോളും. ആരാന്നാ ചോദിച്ചത്? ആ ഇതാ എന്റെ പുറച്ചെറുക്കൻ കോണ്ടാക്ടറാ. കണ്ടേലും കൊള്ളാം, പുറച്ചെറുക്കനാണേലും കൊള്ളാം. ആ വരുന്നതിൽ ആരും സമാധാനം പറയുവാടി. നീ പറഞ്ഞ പോലെ പെൺമേഷം കേട്ടു ഞാൻ ആ പുറകിലത്തെ ഷെഡ് തിക്കുവായിരുന്നടി. ഈ സ്ത്രീ ലംബടൻ എന്നെ നശിപ്പിച്ചടി. 216, 312 ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാനങ്ങ് വരുവാ. നീ വരണ്ട, പണ്ടേ എനിക്ക് അവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ പറഞ്ഞത്. കേറി വാ കേറി വാന്ന്. അനുഭവിച്ചോ?